തൻ്റെ ആദ്യ സിനിമ ആകാശം കടന്ന് പ്രേക്ഷകർ ഏറ്റെടുത്തതിൻ്റെ ആഹ്ലാദത്തിലാണ് സംവിധായകനായ സിദ്ദിഖ് കൊടിയത്തൂരും ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും. ജീവിതത്തിൽ ഒരു വിധി വൈപരീത്യം പോലെ ഭിന്നശേഷിക്ക് പാത്രമായവർ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരല്ലെന്നും അവരെ ചേർത്ത് പിടിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും പറയുന്ന ചിത്രം പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. തൻ്റെ ആദ്യ സിനിമ ആകാശം കടന്ന് പ്രേക്ഷകർ ഏറ്റെടുത്തതിൻ്റെ ആഹ്ലാദത്തിലാണ് സംവിധായകനായ സിദ്ദിഖ് കൊടിയത്തൂരും ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും. ജീവിതത്തിൽ ഒരു വിധി വൈപരീത്യം പോലെ ഭിന്നശേഷിക്ക് പാത്രമായവർ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരല്ലെന്നും അവരെ ചേർത്ത് പിടിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും പറയുന്ന ചിത്രം പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇത്തരത്തിൽ ഒരു പ്രമേയം ചലച്ചിത്രമാക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ആദ്യ സംരംഭത്തിൻ്റെ എല്ലാ വെല്ലുവിളികളും സഹപ്രവർത്തകരോട് ചേർത്ത് പിടിക്കലിലൂടെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും സംവിധായകൻ സിദ്ദിഖ് കൊടിയത്തൂർ പറഞ്ഞു. ഈ ഭിന്നശേഷി ഒരു വിഷയമായിട്ടൊരു സിനിമ ഇറക്കാൻ കാരണം ഞാൻ അത്തരം ഒരു രക്ഷിതാവാണ്. അങ്ങനെ ഒരു ഭിന്നശേഷി ജനിച്ച കുട്ടിയുള്ള വീടിൻ്റെ അന്തരീക്ഷം ശരിക്കറിയാവുന്ന ഒരു രക്ഷിതാവാണ്. എൻ്റെ മൂത്ത മോൻ ഫർഹാൻ കുറച്ച് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളുടെ അവസ്ഥ ഇതുപോലെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ നാട്ടിലൊരുപാടുണ്ട്. അത്തരം കുടുംബങ്ങളുടെ അവസ്ഥ പലപ്പോഴും പുറംനാടുകളിലേക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾ അറിയുന്നില്ല, പൊതുസമൂഹം അറിയുന്നില്ല. അവരെ അതിൻ്റെ ചെറിയൊരംശമെങ്കിലും അവരെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വിഷയം തന്നെ ഞാൻ തിരഞ്ഞെടുത്തതും ഇതൊരു സിനിമയാക്കി ജനങ്ങളിലേക്ക് എത്തിച്ചതും. സംവിധാന രംഗത്തോ അല്ലെങ്കിൽ അതുപോലുള്ള മേഖലയിലോ എല്ലാം വെല്ലുവിളികൾ നേരിട്ട് ഞാൻ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിരുന്നു. പിന്നെ അതുപോലുള്ള ചില വേറെ കുറച്ച് വിഷയങ്ങളുണ്ട്. എന്തായാലും ഇത് ആരംഭിച്ച് അവസാനിക്കുന്നത് വരെ വെല്ലുവിളികൾ തന്നെയായിരുന്നു. അതിന് എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടായി നിന്ന് ഒരുപാട് പേരുണ്ട്. ആ ഓൾ ഓവർ കേരള റിലീസായിട്ടുണ്ട്. അതിനേക്കാൾ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ അടുത്ത വെള്ളിയാഴ്ച മുതൽ തമിഴ്നാട്ടിലും കർണാടകയിലും റിലീസാവാൻ പോകുന്നുണ്ട്. ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തുന്നത് ഭിന്നശേഷിക്കാരനായ അമൽ ഇക്ബാലാണ്. തന്നെ പോലെയുള്ള നിരവധി കുട്ടികളും അവരുടെ മാതാപിതാക്കളും അനുഭവിക്കുന്ന വേദനകളും സമൂഹത്തിൽ നിന്നും തങ്ങൾ അനുഭവിക്കുന്ന വേർതിരിവുകളും തൻ്റെ തന്നെ ജീവിതവുമായി ഏറെ സാമ്യമുള്ളതാണെന്നും ഒഴിവാക്കലിനൊപ്പം തന്നെ ചേർത്ത് പിടിക്കലിൻ്റെയും സ്മരണകളേറെയുള്ള തനിക്ക് ഈ ചിത്രം തൻ്റെ ജീവിതവുമായി ഏറെ അടുത്തു നിൽക്കുന്നതാണെന്നും അമൽ സി ടി വി പ്രാദേശിക വാർത്തകളോട് പ്രതികരിച്ചു. ഞാൻ ഇതിൻ്റെ മുന്നേ രണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. അമൽ മുറികൂട്ടി എന്നുള്ള രണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. അത് കണ്ടിട്ടാണ് സിദ്ദിഖ് സാറ് വിളിക്കുന്നതും സംസാരിക്കണതും. ഇത് സത്യത്തിൽ എന്നെ അറിഞ്ഞിട്ട് സിദ്ദിഖ് സാർ എഴുതിയതല്ല. സിദ്ദിഖ് സാർ ഈയൊരു തിരക്കഥ എഴുതിയിട്ട് 2016 മുതൽ ഇതിൻ്റെ വർക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആദ്യം ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ സ്പെഷ്യബിൾഡായിട്ടുള്ള കുട്ടീനെ വെച്ച് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾ അലഞ്ഞു നടന്നിട്ടുണ്ട്. സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് എൻ്റെ കഥ തന്നെയാണ്. ഇതിൽ എൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ഫഹദ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെ എന്നെ പോറ്റി വളർത്തിയ എന്നെ കൊണ്ട് നടന്ന രണ്ട് സുഹൃത്തുക്കളുണ്ടാണ്, അശ്വത് നിവേദ്. അപ്പോൾ അത് എൻ്റെ ലൈഫ് തന്നെയാണ്. പി സിദ്ദിഖ് നിർമ്മിച്ച ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംവിധായകൻ സിദ്ദിഖ് കൊടിയത്തൂരിൻ്റെത് തന്നെയാണ്. അമലിനെ കൂടാതെ തലസ്ഥാനം വിജയകുമാർ, ഇബ്രാഹിംകുട്ടി, മക്ബൂൽ സൽമാൻ, കൊല്ലം ഷാഫി, കോളപ്പുള്ളി ലീല, പ്രിയ ശ്രീജിത്ത്, ഭുവനേശ്വരി ബിജു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൻ്റെ ഡി ഒ പി ലത്തീഫ് മാറുഞ്ചേരിയും എഡിറ്റിംഗ് ഷമീറുമാണ്. ഹംസ കൈനിക്കരയും അമീൻ കാരക്കുന്നും രചിച്ച ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് മോഹ്സിൻ ഗുരുക്കളും കെ പി നജ്മുദ്ദീനും ചേർന്നാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വലിയ ഉണർവും ആവേശവുമാവുകയാണ് ഈ ചലച്ചിത്രമെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. മാമ്പറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിലെയും പരിവാർ കൊടിയത്തൂരിലെയും മുതൽ നിരവധി ഭിന്നശേഷി കുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ് മുക്കം പി സി തിയേറ്ററിൽ ചിത്രം കാണാനെത്തിയത്. ചിത്രത്തിൻ്റെ സംവിധായകനായ സിദ്ദിഖ് കൊടിയത്തൂരിനെയും പ്രധാന നടനായ അമലിനെയും സിനിമയ്ക്ക് സൗജന്യമായി തിയേറ്റർ അനുവദിച്ച പി സി ടാക്കീസ് അധികൃതരെയും പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ അധികൃതർ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ മുക്കം.